വിജയകാന്ത് മരിച്ചപ്പോൾ കാണാൻ വന്നില്ല, പക്ഷേ സ്വന്തം മകളുടെ പിറന്നാളാഘോഷം ഗംഭീരമാക്കിയിരിക്കുകയാണ് നടൻ അജിത്ത് എന്ന കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. എന്നാൽ അജിത്തിൻ്റെ ആരാധകർ ചോദിക്കുന്നത് വിജയകാന്തും അജിത്തും തമ്മിൽ അത്ര ആത്മബന്ധമില്ല, അദ്ദേഹം മരണത്തിന് വന്നില്ലെങ്കിൽ പോലും ആരുമത് അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകളുടെ പിറന്നാൾ ആഘോഷിച്ചതിൽ എന്താണിത്ര തെറ്റ്, അടുത്ത ബന്ധമില്ലല്ലോ, പിന്നെ ആഘോഷം നടത്താതിരിക്കാൻ പറ്റുമോ, അദ്ദേഹത്തിൻ്റെ മകളുടെ പിറന്നാൾ മറ്റാരാണ് ആഘോഷിക്കാനാവുക, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി പ്രേക്ഷകരും എത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലാത്ത ആളാണ് അജിത്ത്. അതുകൊണ്ട് തന്നെ ശാലിനിയുടെ അക്കൗണ്ട് വഴിയാണ് സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ അറിയുന്നത്. ശാലിനിയുടെ മകളുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രം ആരാധകർ ഏറ്റെടുത്തു. അനൗഷ്ക അജിത് എന്നാണ് പേര്. അനൗഷ്കയ്ക്ക് അജിത്തിൻ്റെ ഇളയ മകൻ അദ്വി കേക്ക് നൽകുന്ന ചിത്രമാണ് വൈറലായിരിക്കുന്നത്. അജിത്തും ശാലിനിയും അത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നതും ഫോട്ടോയിൽ കാണാം. ഹാപ്പി ബർത്ത്ഡേ മൈ ബേബി എന്നാണ് ചിത്രം പങ്കിട്ട ശാലിനി കുറിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ 300,000+ ലൈക്കുകളാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. അനൗഷ്കയുടെ 16-ാം പിറന്നാളാണ് കുടുംബം ആഘോഷമാക്കിയത്. വ്യക്തിജീവിതത്തിൽ സ്വകാര്യതയ്ക്കേറെ പ്രാധാന്യം കൊടുക്കുന്ന താരമാണ് അജിത് കുമാർ. അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങളും വളരെ കുറച്ച് മാത്രമേ സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളൂ. ശാലിനിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ താരകുടുംബത്തിൻ്റെ ചിത്രങ്ങൾ പലതും പങ്കുവയ്ക്കപ്പെടാറുള്ളത്. 2022 അവസാനമാണ് ശാലിനി ഇൻസ്റ്റയിൽ അക്കൗണ്ട് ആരംഭിച്ചത്. ഇതിനോടകം 400,000+ ആളുകളാണ് ശാലിനിയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നതും. ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് താരപുത്രിക്ക് ആശംസകൾ നേർന്ന് എത്തിയത്. അജിത്തിന് കുടുംബം എന്നാൽ പ്രധാന ഘടകമല്ല, അജിത്തിന് എല്ലാം കുടുംബമാണെന്ന് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നുവെന്ന് ഏറെയും കമൻറ്റുകൾ വരുന്നു. വിജയകാന്ത് മരിച്ചപ്പോൾ അജിത്ത് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്താത്തതിനെ തുടർന്ന് ചിലർ കമൻറ്റുകളിലൂടെ വിമർശനം നടത്തുന്നുണ്ട്. വിജയകാന്ത് അന്തരിച്ച സമയത്ത് അജിത്ത് നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ വൈറലായതുമേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വിജയ് അടക്കമുള്ള താരങ്ങൾ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുമാണ് മരണവാർത്ത അറിഞ്ഞ് കാണാൻ ഓടിയെത്തിയത്. വിശാൽ പൊട്ടിക്കരഞ്ഞതുകൊണ്ട് ആദരാഞ്ജലി അർപ്പിച്ച വീഡിയോയും വൈറലായിരുന്നു. ഒട്ടുമിക്ക താരങ്ങളെല്ലാം വന്നപ്പോഴും അജിത്ത് വരാതിരുന്നത് ഒരു ഭാഗം വിജയകാന്ത് ആരാധകരെ പ്രകോപിതമാക്കിയിട്ടുണ്ട്. തമിഴ് സിനിമയുടെ ഏറ്റവും വലിയ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന വിജയകാന്തിൻ്റെ മരണത്തിന് അജിത്ത് എത്താത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം പ്രേക്ഷകരും വീണ്ടും ചോദിക്കുന്നു. അജിത്തിൻ്റെ വരാതിരിക്കുന്നതിനെക്കുറിച്ചുള്ളേക്കാൾ ചർച്ചകൾ ഇപ്പോൾ മകളുടെ പിറന്നാൾ ആഘോഷമാക്കിയതാണ്. മകളുടെ പിറന്നാളുടെ ഡാൻസും പാട്ടും പ്രധാന ഒരു താരം മരിച്ചതിൻ്റെ സങ്കടമാണ് തമിഴ് സിനിമയെ ആകെ ഇപ്പോൾ ഉലച്ചിരിക്കുന്നത്. തമിഴ് സിനിമകൾ പോലും പുറത്തിറങ്ങാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അജിത്ത് കാണിച്ചത് വളരെയധികം വിഷമമുണ്ടാക്കുന്നുവെന്ന് വിജയകാന്ത് ആരാധകർ തന്നെ പറയുന്നു. ക്യാപ്റ്റൻ എന്ന തമിഴ് സിനിമ പട്ടം കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു. എന്നാൽ അജിത്ത് ഇപ്പോൾ വിജയകാന്തിൻ്റെ മരണത്തിനെത്താത്തതിനെ തുടർന്ന് മകളുടെ പിറന്നാൾ ആഘോഷമാക്കിയതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. മകളുടെ പിറന്നാളൊക്കെ തന്നെയും സന്തോഷമാണ്. എന്നാൽ എല്ലാവർക്കും സങ്കടമുള്ള ഈ ഒരവസ്ഥയിൽ, തമിഴ് സിനിമയെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഈ അവസ്ഥയിൽ ഇങ്ങനൊരു ആഘോഷം നടത്താൻ എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചോദിക്കുന്നത്. വിജയകാന്തിൻ്റെ മരണം തീർന്ന് ഇപ്പോൾ മാസങ്ങൾ ഒന്നും പിന്നിട്ടിട്ടില്ല, ദിവസങ്ങൾ മാത്രമാണ് തീർന്നത്. അതിനിടയ്ക്ക് അജിത്ത് ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ അത് വിഷമമില്ലാത്തൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.